കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം. എപ്പോഴൊക്കെ ഈ മത്സരങ്ങൾ നടക്കുന്നു അപ്പോഴെല്ലാം ഓരോ വിവാദങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വരാറുണ്ട്. ഗ്രൂപ്പ് മത്സരത്തിൽ ബാംഗ്ലൂരുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ഗ്രൗണ്ടിലല്ലായിരുന്നു എല്ലാവരും ഏറ്റുമുട്ടിയത്, മറിച്ച് സ്റ്റേഡിയത്തിൻ്റെ ആ ഫാൻസ് തമ്മിലായിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇപ്പൊ നടന്ന കാര്യം, അത് കോച്ച് ഇവാൻ വിക്രമനോവിച്ച്, ഈ ഒരു പേരിലല്ല, ആ മനുഷ്യനെയാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഈ ഒരു മത്സരം ബഹിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം ഒരു എന്താ പറയുക, ആ ഒരു റഫറീനെ എന്തെല്ലാം പറയണോ അതെല്ലാം നമുക്ക് പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് എക്സ്ട്രാ ടൈമിലേക്ക് കളി എത്തുന്നു. ആദ്യത്തെ ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരു മികച്ചൊരു പെർഫോമൻസ് ആണ് രണ്ടാം പകുതിയിൽ കാഴ്ചവെച്ചത്. എന്നാൽ എക്സ്ട്രാ ടൈം 96 മിനിറ്റിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരെ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. അത് നമ്മുടെ സുനിൽ ഛേത്രിയാണ് എടുക്കുന്നത്. ആ ഒരു ഫ്രീ കിക്കിന് വേണ്ടി റെഡിയാവുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു തക്കം പാർത്ത് നോക്കി നിന്നുകൊണ്ട് അടിച്ചു കയറ്റി വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഗോളാവുന്നു. സുനിൽ ഛേത്രി ആ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നു, ഗോളാക്കുന്നു. അവിടെ വാള് സെറ്റ് ചെയ്യാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് റെഡിയാവുന്നു. വിസില് പോലും അടിക്കാതെ റഫറി അവിടെ മുന്നിൽ വല്ല എന്താ പറയുക, കയ്യും കെട്ടി മുഖത്ത് നോക്കിയിട്ട് എന്തോ നിൽക്കണ മാതിരി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഒരു ഭാഷത്തെ നോക്കുകയാണെങ്കിൽ ക്വിക്ക് റീടേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നടത്തി എന്നാണ് ബാംഗ്ലൂരുവിൻ്റെ വാദം. ഇവിടെ മറിച്ചാണെങ്കിൽ ഒരു റഫറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റഫറി അവിടെ ഒരു പെയിന്റ് വെച്ചിട്ടൊക്കെ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവല്ലോ, ഇതൊന്നും ചെയ്യാതെ പുള്ളിക്കാരെങ്ങനെ മേപ്പട്ടം നോക്കി നിൽക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടത്. അവിടെ റഫറി മുണ്ടാണ് നിൽക്കുന്നു. ഇവിടെ ഡിമിത്രിയോസ് അവിടെ വോളൊക്കെ സെറ്റാക്കുന്നു. നമ്മുടെ ഗില്ല് വന്നിട്ട് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനൊന്ന് ഫ്രണ്ടിലേക്ക് കയറി വന്നു. അത് പാടില്ല എന്നുള്ള ഒരു വാദവും വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഗോൾ അനുവദിക്കുന്നു. ഒറ്റ കാര്യം റഫറിക്ക് ചെയ്താൽ മതിയായിരുന്നു, റീടേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്രീ കിക്ക് അദ്ദേഹം എന്താ പറയുക, ഒന്ന് റീടേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ കളി അങ്ങനെ നടന്നു പോയിട്ടുണ്ടാവും. എന്തായാലും റഫറി അത് ഗോൾ അനുവദിക്കുന്നു. കോച്ച് പിള്ളേരെല്ലാം വിളിച്ച് ഓടാങ്ങണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇനി കോച്ചിന് ബാൻ കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ബാൻ എന്തായാലും കിട്ടും. കാരണം സ്റ്റാൻഡ്സിൽ നിന്നും പുറത്തേക്ക് വന്നതിൻ്റെ പേരിൽ കോച്ചിന് ബാൻ എന്തെങ്കിലും കിട്ടാനും അതുപോലെ തന്നെ ഫൈൻ എന്തെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ ഒരുപാട് പേര് ഇടപെട്ട് കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഒരു വർഷം നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ക്വിക്ക് റീടേക്ക് എന്നുള്ളൊരു സംഭവമാണ്. ഇവിടെ പറയുകയാണെങ്കിൽ വാള് സെറ്റ് ചെയ്യുന്നു, റഫറി ആണെങ്കിൽ മാനത്ത് നോക്കി നിൽക്കുന്നു. ഐ എസ് എല്ലിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതോടൊക്കെ തന്നെ നമുക്കൊന്ന് അളക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു റഫറിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.